നമസ്കാരം. ഇപ്പോൾ കോവിഡ് ടെസ്റ്റിംഗ് ഈ കൂട്ടപരിശോധന അടക്കം നിരവധി എണ്ണം കൂടിയിട്ടുണ്ട്. എത്രയോ ആയിരം മടങ്ങാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. നേരത്തെ പരിശോധനകൾ കുറവായിരുന്നു. സ്വകാര്യ ലാബുകളും സ്വകാര്യ ആശുപത്രികളും അടക്കം കോവിഡ് പരിശോധനകൾ ദിവസം ആയിരക്കണക്കിനാണ് നടത്തുന്നത്. നമുക്കറിയാം, സർക്കാർ ആശുപത്രികളിൽ ഈ കോവിഡ് പരിശോധന പൂർണ്ണമായും സൗജന്യമാണ്. RT-PCR ടെസ്റ്റ് പൂർണ്ണമായും സൗജന്യമാണ്. പക്ഷേ സ്വകാര്യ ലാബുകൾ ജനങ്ങളെ പിഴിയുകയാണ്. ഇതിനു മുൻപ് ഈ കോവിഡിന്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട തത്വമായി ഒരു സ്റ്റോർ ചെയ്തിരുന്നു. അന്ന് ഏതാണ്ട് 700 രൂപ 800 രൂപയൊക്കെ ആയിരുന്നു. പല ആശുപത്രികളിലും പല സ്വകാര്യ ലാബുകളിലും പല തരത്തിലുള്ള റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുത്തനെ കൂട്ടി ഈ RT-PCR ടെസ്റ്റിന്റെ ഒരു ടെസ്റ്റ് സാധാരണക്കാരന്, ഇപ്പം ഗവൺമെന്റ് ആശുപത്രികളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ സാധാരണക്കാരായാൽ പോലും ചിലപ്പോൾ ടെസ്റ്റിനായിട്ട് സ്വകാര്യ ലാബുകളെയോ ആശുപത്രികളെയോ സമീപിച്ചേക്കാം. അതുകൊണ്ടാണോ ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് വ്യവസ്ഥയാണോ എന്ന സംശയം ഉണ്ടാകുന്നത്. ഇതിങ്ങനെ കുത്തനെ കൂട്ടുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് 200, 250, 300 രൂപയിലധികം കൂട്ടിയിരിക്കുന്നു ഈ കോവിഡ് പരിശോധനയുടെ RT-PCR ടെസ്റ്റിന്റെ റേറ്റ് എന്നാണ് മനസ്സിലാകുന്നത്. RT-PCR ടെസ്റ്റ് 1750 രൂപ മുതൽ 2000 രൂപ വരെ വാങ്ങുന്ന ആശുപത്രികളും സ്വകാര്യ ലാബുകളുമുണ്ട്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര അടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ 800, 800, 800 എന്നീ റേഞ്ചിലാണ് ഈ പരിശോധന നിരക്ക് ഏർപ്പെടുത്തുന്നത്. ഇവിടെ മാത്രം എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു പോവുകയാണ്. വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ രോഗികളുടെ അവസ്ഥ, അല്ലെങ്കിൽ രോഗത്തിന് ഇതുപോലെ പരിശോധനയ്ക്കായി ചെല്ലുന്നവരുടെ അവസ്ഥ. എല്ലാവരെയും ഞെക്കിപ്പിഴിയുകയാണ്. ഈ സ്വകാര്യ ലാബുകളുമായി ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങളോ ആരോഗ്യവകുപ്പോ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സംശയം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങൾ കടന്നു പോകുന്നത്. ഇത് 1750 രൂപ മുതൽ 2000 രൂപ, 2100 രൂപ വരെ ഈടാക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും സ്വാഭാവികമായി 1750 രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക്. ചില ആശുപത്രികൾ 1800, 2000 രൂപ ഒക്കെ വാങ്ങുന്നു എന്ന് കേൾക്കുന്നു. ചില രോഗികളൊക്കെ തന്നെ ഈ ടെസ്റ്റിന് പോയ ചില ആളുകളൊക്കെ തന്നെ പറയുന്നു. വളരെ ഖേദകരമായ അവസ്ഥയാണ്, വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. സ്വകാര്യ ഏജൻസികളും ലാബുകളും ആയി ഉള്ള ടൈയപ്പ് ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് കമ്മീഷൻ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് നാം എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു ആശ്വാസമായി ആഗോള സംഘടനയായ റെഡ് ക്രോസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിന്റെ വിഭാഗമായ റെഡ് ക്രോസ് സൊസൈറ്റി ഓഫ് കേരള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ആശ്വാസകരമായ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് നടപ്പിലായി കഴിഞ്ഞു. 700 രൂപ നിരക്കിൽ ഈ RT-PCR ടെസ്റ്റ് റെഡ് ക്രോസിന്റെ സെന്ററുകളിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കിട്ടും. തീർച്ചയായും വളരെ ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ, വളരെ വ്യക്തമായ ധാർമ്മിക ബോധമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ, ഡോക്ടർമാരുടെ സഹായത്തോടെ ഒക്കെ തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഒക്കെയായി സഹകരിച്ചുകൊണ്ടാണ് റെഡ് ക്രോസ് സൊസൈറ്റി ഓഫ് കേരള ഈ ഒരു സംഭവം നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരത്താണ് അതിന് തുടക്കമിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള റെഡ് ക്രോസിന്റെ ഓഫീസിൽ ചെന്നു കഴിഞ്ഞാൽ, അവിടെ ചെന്ന് IMA-യുടെയും റെഡ് ക്രോസിന്റെയും ഓഫീസ് ഒരുമിച്ച് തന്നെയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ 700 രൂപ നിരക്കിൽ RT-PCR ടെസ്റ്റ് അവർ നടത്തി റിസൾട്ട് നമുക്ക് തരും. തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ആ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, സർക്കാരും സ്വകാര്യ ലാബുകളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് വിശദമായി തന്നെ ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അതുപോലെ തന്നെ കേന്ദ്ര വൃത്തങ്ങളും ഈ വിഷയത്തിൽ അന്വേഷിക്കണം. ഇത്തരത്തിൽ പലതരത്തിൽ ലാബുകളുമായുള്ള ടൈപ്പ് മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ ജനറൽ ആശുപത്രികൾ, ഇവരും ഈ ലാബുകളും തമ്മിലുള്ള ടൈയപ്പൊക്കെ ഇതിനു മുൻപ് തന്നെ പലപ്പോഴും ആരോപണ വിധേയമായതാണ്. അതായത് ഈ ഡോക്ടർക്ക് പ്രത്യേക ലാബിലേക്ക് എഴുതി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് ഇപ്പോൾ 3000 രൂപയാണ് ഒരു പരിശോധനയ്ക്ക് വാങ്ങുന്നതെങ്കിൽ അതിൽ 1000 രൂപ ഇത് എഴുതിവിടുന്ന ഡോക്ടർക്കാണ്. അതുപോലെ ഈ സ്വകാര്യ ലാബുകളുമായി ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? സർക്കാർ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. ഈ അവസരത്തിലാണ് റെഡ് ക്രോസിന്റെ വളരെ സ്തുത്യർഹമായ, വളരെ മനുഷ്യത്വപരമായ ഈ ഒരു സേവനം വെറും 700 രൂപയ്ക്ക്, ഇവരുടെ പകുതി പോലുമില്ല, ഈ 1750-ഉം 2000-ത്തിന്റെയും പകുതി പോലുമില്ല, 700 രൂപയ്ക്ക് RT-PCR ടെസ്റ്റ് എടുത്ത് അത് കൃത്യമായി തന്നെ അതിന്റെ റിസൾട്ട്, വളരെ വിശ്വാസയോഗ്യമായ റിസൾട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. ഈ ഒരു കോവിഡ് കാലത്ത് പരിശോധനകളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട്, കൂടി വരികയും ചെയ്യും. തീർച്ചയായും ഈ ഒരു കാലത്ത് റെഡ് ക്രോസ് സൊസൈറ്റി ഓഫ് കേരള തിരുവനന്തപുരം ചാപ്റ്റർ ചെയ്യുന്ന വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. ഇത് ഇനിയിപ്പോൾ മറ്റ് മേഖലകളിലേക്കും, കേരളത്തിന്റെ മറ്റ് മേഖലകളിലേക്കും, അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഒക്കെ ഈ ഒരു സംവിധാനം വ്യാപിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് റെഡ് ക്രോസ് സൊസൈറ്റി നടത്തുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുന്നു. തീർച്ചയായും വളരെ നല്ല ഒരു മനുഷ്യോപകാരപ്രദമായ കാര്യമാണ് റെഡ് ക്രോസ് സൊസൈറ്റി ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യ മന്ത്രാലയവും ഈ സ്വകാര്യ ലാബുകളുമായി, മനുഷ്യനെ പിഴിഞ്ഞു കൊള്ളയടിക്കുന്ന സ്വകാര്യ ലാബുകളുമായി ഏതെങ്കിലും തരത്തിലുള്ള ടൈയപ്പോ ബന്ധമോ ഉണ്ടോ എന്ന് അന്വേഷിക്കുക കൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചെയ്യണം എന്നാണ് ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് തത്വമൈക്യ പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.